നടൻ ബാലയ്ക്കെതിരെയുള്ള വിമർശനവും അതുപോലെയുള്ള കാര്യങ്ങളും തുറന്നു പറച്ചിലും ഒക്കെ ഇപ്പോൾ ഏറുകയാണ്. നടൻ ബാലയ്ക്കെതിരെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തുമെന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ബാലയുടെ ചാരിറ്റി സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടത്തുക. മോൻസൺ മാവുങ്കലിന്റെ പിന്തുണയോടെയാണ് ചാരിറ്റി പ്രസ്ഥാനം ബാല നടത്തിയതെന്ന സംശയം കേന്ദ്ര ഏജൻസികൾക്കുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു അന്വേഷണം നടത്തുന്നത്. വിദേശ ഫണ്ട് തട്ടിപ്പ് നടത്തിയോ എന്നും പരിശോധിക്കുന്നുണ്ട്. അതിനിടെ പുതിയ രജനി ചിത്രത്തിന്റെ ക്ലൈമാക്സ് ബാല പൊളിച്ചു എന്നുള്ളതാണ് ഏറെ വിമർശനത്തിനിരയായിരിക്കുന്നത്. ഇന്നലെ മലയാളം ചാനലിൽ നിന്ന് ചർച്ചകളിലെല്ലാം സിനിമകളുടെ കാതൽ ബാല തുറന്നു പറഞ്ഞിരുന്നു. അതിനിടെ സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലുമായി നടൻ ബാലയ്ക്ക് അടുത്ത ബന്ധമെന്ന ഗായിക അമൃത സുരേഷിന്റെ അഭിഭാഷകയും പ്രേംരാജ് ആരോപിച്ചു കഴിഞ്ഞു. ബാലയുടെയും അമൃതയുടെയും തമ്മിലുള്ള വിവാഹമോചനത്തിൽ മോൻസൺ ഇടപെട്ടെന്നും ഇയാളുടെ കലൂരുള്ള വീട്ടിൽ വച്ചാണ് മധ്യസ്ഥ ചർച്ച നടന്നതെന്നും പ്രേംരാജ് പറഞ്ഞു. ഇതിനു പിന്നാലെയാണ് കേന്ദ്ര ഏജൻസികളും ഇടപെടുന്നത്. ഇന്നലെ റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ നികേഷ് കുമാറിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ബാല പകച്ചിരുന്നത് നമ്മൾ കണ്ടു. ഇന്നലെ പല ടിവി ചാനൽ ചർച്ചകളിലും ബാല വന്നിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ തപ്പിത്തടഞ്ഞ് എന്തൊക്കെയാ പറയുന്നത് നമ്മൾ കണ്ടതാണ്. അമൃതയുടെ അഭിഭാഷകന്റെ വെളിപ്പെടുത്തലും നിർണായകം തന്നെയാണ് ഈ കേസിന്. മോൻസനെതിരെ പരാതി നൽകിയ അനൂപ് മുഹമ്മദും ബാലയുടെ അഭിഭാഷകയായ ശാന്തി പ്രിയയും അന്ന് വീട്ടിലുണ്ടായിരുന്നു. ബാലയ്ക്ക് വേണ്ടി അനൂപ് ആയിരുന്നു എന്ന് സംസാരിച്ചതെന്നും പ്രേംരാജ് പറഞ്ഞു തുടങ്ങി. കുടുംബക്കോടതിയിൽ ഇത് സംബന്ധിച്ച് കേസ് നടന്നപ്പോൾ ബാല എത്തിയത് മോൻസന്റെ കാറിലായിരുന്നു. എത്ര ഇങ്ങനെയും പ്രേംരാജിന്റെ മൊഴി പറയുന്നുണ്ട്. അനൂപാണെന്ന കാർ ഓടിച്ചിരുന്നത്. ഇരുവരുമായി ബാലയ്ക്ക് വലിയ സൗഹൃദമുണ്ടെന്ന് തന്നെയാണ് പ്രേംരാജ് സ്ഥാപിക്കുന്നത്. ഇന്നലെ ചാനൽ ചർച്ചയിൽ മോഹൻലാലിന് പോകാമെങ്കിൽ തനിക്ക് എന്തുകൊണ്ട് മോൻസന്റെ വീട്ടിൽ പോയിക്കൂടാ എന്ന ചർച്ചയാണ് ബാല ഉയർത്തിയിരുന്നത്. എന്നാൽ മോൻസണുമായി നേരത്തെ താങ്കൾ പിണങ്ങിയിരുന്നില്ലേ എന്ന ചോദ്യവും നികേഷ് എത്തിച്ചിരുന്നു. തെറ്റ് ചെയ്താൽ പിണങ്ങും തിരുത്തിയാൽ പൊറുക്കും, ഇതാണ് ബാല പറഞ്ഞത്. സ്വർണ്ണാഭരണങ്ങൾ മോൻസൺ നൽകിയില്ലേ, അത് ബാങ്കിൽ കൊണ്ടുപോയപ്പോൾ മുക്കുപണ്ടമല്ലേ എന്ന് മനസ്സിലായില്ലേ, ഇതായിരുന്നു നികേഷിന്റെ ചോദ്യം. താങ്കൾ ഇങ്ങനെ ചോദിക്കാമോ എന്നായിരുന്നു നികേഷിനോടുള്ള ബാലയുടെ അഭ്യർത്ഥന. ഇതുപോലെ നിരവധി ചോദ്യങ്ങൾക്ക് മാതൃഭൂമി മഞ്ജുഷുമായിട്ടുള്ള ചർച്ചയിലും ബാല എന്തൊക്കെയോ പറഞ്ഞതും ഭാര്യയെ വിളിച്ചു വരുത്തിയതും ഒക്കെ ചർച്ചയ്ക്ക് പിന്നീട് ട്രോളുകൾക്കുമായി ഇരയായി. വ്യാജ സ്വർണ്ണാഭരണങ്ങൾ തന്ന് കബളിപ്പിച്ച വ്യക്തിയായിട്ടും എന്തിനു പിന്നെ സഹകരിച്ചുവെന്നും ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇതിനൊപ്പമാണ് പുരാവസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട പിടിയിലായ ചേർത്തല സ്വദേശി മോൻസണുമായുള്ള സൗഹൃദം ഉണ്ടായിരുന്നതായി നടൻ ബാല സമ്മതിച്ചും കഴിഞ്ഞു. ബാലയുടെയും മോൻസണിന്റെയും ഡ്രൈവർ അജിത്തിന്റെയും ഒരു കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ സംഭാഷണത്തിന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതാണ് ഇതിനെല്ലാം തുടക്കം കുറിച്ചത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.